മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ദിലീപ് മിമിക്രി വേദികളിൽ നിന്നും മലയാള സിനിമയിലേക്ക് കടന്നു വരികയും പിന്നീട് മുൻനിര നായകന്മാരായി മാറുകയും ചെയ്ത താരമാണ് അദ്ദേഹം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ജനപ്രിയ നായകനായി മാറാൻ ദിലീപിനായി ചെറിയ വേഷങ്ങളായിരുന്നു ഈ ചിത്രമെങ്കിലും പിന്നീട് നിരവധി ചിത്രങ്ങളാണ് താരത്തെ തേടിയെത്തിയത് ഇടയ്ക്ക് വെച്ച് വിവാദങ്ങൾ തലവൊക്കിയെങ്കിലും ഇന്നും ദിലീപിനെ ആരാധിപ്പിക്കുന്നവർ നിരവധിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ പിന്നാലെയാണ് എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് ഇപ്പോഴത്തെ ദിലീപിനെതിരെ സംവിധായകൻ തുളസീദാസ് പരാതി നൽകിയ സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് മലയാള സിനിമയിൽ വലിയ വിവാദമായി മാറിയ സംഭവമായിരുന്നു ഇത് തന്റെ പക്കൽ നിന്നും അഡ്വാൻസ് വാങ്ങിയ ശേഷം മറ്റൊരു സിനിമയിൽ അഭിനയിക്കാൻ പോയെന്നായിരുന്നു പരാതി ഈ സംഭവത്തെ തുടർന്ന് മലയാള സിനിമയിൽ സംഘടനകൾ പിളരുക വരെ സംഭവിച്ചിരുന്നു ഇപ്പോഴത്തെ ഈ സംഭവത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് തുളസീദാസ് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം മനസ്സ് തുറക്കുന്നത് ഒരു സിനിമയ്ക്ക് വേണ്ടി ബോംബെയിലുള്ള മലയാളിയായ നിർമ്മാതാവിൽ നിന്നും നാല്പത് ലക്ഷം രൂപ വാങ്ങി എഗ്രിമെന്റ് ചെയ്തിരുന്നു ഷൂട്ട് തുടങ്ങാനുള്ള ഡേറ്റ് തീരുമാനിച്ചു കഥ എന്റേതാണ് അത് പുള്ളി കേട്ട് ഓക്കെ പറഞ്ഞതാണ് സിബി ഉദയനെ കൊണ്ട് എഴുതിക്കാനും തീരുമാനിച്ചതാണ് ഒന്ന് രണ്ട് സെക്ഷൻസ് ദിലീപും പറഞ്ഞു എനിക്കതാ ഇഷ്ടപ്പെട്ടില്ല തീരുമാനം എന്റേതാണെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്ന് രണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഞങ്ങൾ തമ്മിൽ ഉണ്ടാവുകയും ചെയ്തു ആ സമയത്ത് ഞാൻ മോഹൻലാലിന്റെ കോളേജും വരാന് ഷൂട്ട് ചെയ്യാൻ പോയി ദിലീപിനോട് പറഞ്ഞിട്ടാണ് പോയത് നിങ്ങൾക്ക് ഇപ്പോൾ ഡേറ്റ് ഇല്ലെങ്കിൽ ഞാൻ ഇത് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു ദിലീപ് അത് സമ്മതിക്കുകയും ചെയ്തു പക്ഷേ ഇത് പരാതിയാക്കാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല നടൻ സിദ്ദിഖും സംവിധായകൻ കെ മധുവുമാണ് പരാതിപ്പെടാൻ എന്നെ നിർബന്ധിച്ചത് എന്നാണ് തുളസിദാസ് പറയുന്നത് സിദ്ദീഖ് എന്റെ സിനിമകളിൽ ആദ്യം മുതലേ അഭിനയിക്കുന്ന നടനാണ് മിക്ക സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് സിദ്ദിഖിനോട് ഞാൻ ഇക്കാര്യം പറഞ്ഞിരുന്നു പുള്ളി വേറെ സിനിമയിൽ ആ നിർമ്മാതാവിനെയും കൊണ്ടുപോയെന്ന് പറഞ്ഞു തുളസി പോയി പരാതിപ്പെടാനും പറഞ്ഞു അതിന്റെ ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ മറ്റാർട്ടിസ്റ്റുകളും പ്രശ്നമുണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ ഒരു ആർട്ടിസ്റ്റും ഒരു കുഴപ്പവും ഉണ്ടാക്കില്ല തുളസി ന്യായമായ കാര്യത്തിനാണ് പരാതി കൊടുക്കുന്നത് എന്നാണ് സിദ്ദിഖ് പറഞ്ഞതെന്നും അദ്ദേഹം പറയുന്നു കെ മധുവും അതുപോലെ തന്നെ നിർബന്ധിച്ചു കെ മധുവാണ് വിനിയനോട് ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്നും ഏറ്റെടുക്കണമെന്നും പറയുന്നത് അല്ലാതെ വിനിയനായിട്ട് ഇങ്ങോട്ട് വന്നതല്ല പാപം വിനിയന പുലിപാലു പിടിക്കേണ്ടി വന്നു സിദ്ദിഖാണ് ഏറ്റവും കൂടുതൽ നിർബന്ധിച്ചത് അങ്ങനെ ഞാൻ എന്റെ സംഘടനയിൽ പരാതിപ്പെട്ടു അത് വലിയൊരു പ്രശ്നമായി സംഘടനകൾ പിളർന്നു ഇതുവരെയും ഞാൻ എവിടെയും സിദ്ദിക്കിന്റെ പേര് പറഞ്ഞിട്ടില്ലെന്നും തുളസിദാസ് പറയുന്നു ഈ അടുത്ത് ദിലീപിനോട് പറയേണ്ടി വന്നു അതുകൊണ്ട് ഇനി വെളിപ്പെടുത്തൽ എന്താണ് കുഴപ്പം ജോണി ആന്റണിക്കും അറിയാം എന്റെ ശിഷ്യനാണ് എന്റെ കൂടെ പത്തിരുപത് സിനിമകളിൽ കൂടെയുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു മലയാളികളും ഇന്നും ഓർത്തിരിക്കുന്ന നിരവധി സിനിമകളുടെ സംവിധായകനാണ് തുളസീദാസ് ഇപ്പോൾ സംവിധാനത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് അദ്ദേഹം